ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുറച്ച് ദിവസം മുന്നേ എൻ്റെ യൂട്യൂബ്, ഗൂഗിൾ, ഫേസ്ബുക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ട് ഹാക്കായി ഗൈസ്, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഔട്ടായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനതങ്ങനെ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ മൂന്ന് സെക്ഷനായിട്ടാണ് പറയാൻ പോണത്. ഫസ്റ്റ് വൺ വന്നിട്ട് എങ്ങനെ ഹാക്കായി, നമ്മളുടെ ചാനൽ എങ്ങനെ ഹാക്കാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ എങ്ങനെ ഹാക്കായി എന്നുള്ളത്. സെക്കൻഡ് വന്നിട്ട് ഹാക്കായതിനു ശേഷം ഞാൻ എന്തൊക്കെ ചെയ്തു നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ എന്നുള്ളത്. തേർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഹാക്കാവാതെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരുടെയും സ്മാർട്ട് ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ടൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും. അതിലായിരിക്കും നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട്സ്, നിങ്ങളുടെ ബാങ്ക്, ഇപ്പോൾ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാങ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു അക്കൗണ്ടുമായിട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് ലിങ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരു അക്കൗണ്ട് മസ്റ്റായിട്ട് ഉണ്ടാവും, അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എൻ്റെ ചാനൽ എങ്ങനെയാണ് ഹാക്കായത് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ലാപ്ടോപ്പിലോട്ട് കുറച്ച് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് ട്രസ്റ്റഡ് വെബ്സൈറ്റ് നല്ല ഡൗൺലോഡ് ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് മാൽവെയർ എഫക്റ്റായി. മാൽവെയർ എഫക്റ്റ് ആയതിന് ശേഷം എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഞാൻ ലാപ്ടോപ്പിൻ്റെ ബ്രൗസറിൽ തന്നെ സേവ് ചെയ്തിരുന്നു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് കാര്യങ്ങളൊന്നും ബ്രൗസറിൽ സേവ് ചെയ്യരുത്. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സേവ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സേവ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ആ പാസ്വേഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരെടുത്തു. അവരെടുത്തതിന് ശേഷം എൻ്റെ അക്കൗണ്ടുകളിൽ നിന്നും എൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ ഫുള്ളായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ റിക്കവറി മൊബൈൽ നമ്പർ, റിക്കവറി മെയിൽ ഐ ഡി കാര്യങ്ങൾ ഫുള്ളായിട്ട് അവർ ചേഞ്ച് ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം മോർണിംഗ് എണീച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഞാൻ പുറത്തായിരുന്നു. എനിക്ക് ലോഗിൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഞാൻ ജസ്റ്റ് പാസ്വേഡ് മറന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഫോർവേഡ് പാസ്വേഡൊക്കെ വെച്ച് കൊടുത്ത് നോക്കി വരുന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഹാക്കായി എന്നുള്ളത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാത്ത ഒരു മൂന്ന് വീഡിയോസ് ഓൾറെഡി ഹാക്കർ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഫൈൻ, നമ്മളുടെ അക്കൗണ്ട് ഹാക്കായി എന്നുള്ളത്. അപ്പോൾ എനിക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോരാം. അതായത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്, ഈ അക്കൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്തു. അതങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് സൈബർ കംപ്ലയിൻ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് വരും. ഫസ്റ്റ് ഓർ സെക്കൻഡ് ലിങ്കാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വരും. അതിൽ കയറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കായി എന്നുള്ളത് വെച്ചിട്ട് നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതെന്തിനാണെന്ന് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ഈ ഹാക്കർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കായിരിക്കും പ്രശ്നമായിട്ട് വരാൻ പോവുക. അപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയി കയ്യിൽ. കാരണം നിങ്ങളല്ല നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്, ഹാക്കർ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രൂഫാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളെടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഓക്കെ, നിങ്ങൾ ഡയറക്റ്റായിട്ട് യൂട്യൂബിനെയോ ഇല്ലെങ്കിൽ ഗൂഗിളിനെയോ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു മെയിൽ കമ്പോസ് ചെയ്തു. ആ മെയിലിൽ ആർക്കാണ് അയച്ചതെന്ന് വെച്ചാൽ support.google.something അങ്ങനെയുള്ളൊരു മെയിൽ ഐ ഡിയിലേക്ക്. സബ്ജക്റ്റ് എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ മൈ ഗൂഗിൾ അക്കൗണ്ട് ഗോട്ട് ഹാക്ക്ഡ് എന്ന സബ്ജക്റ്റ് വെച്ചിട്ട് താഴെ എന്താ ഉണ്ടായെന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ ഫോർമാറ്റ് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫുൾ മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലയിൻറ്റിൻ്റെ PDF ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ മെയിലിനോടൊപ്പം ആ PDF ഡോക്യുമെൻറ്റ് കൂടി മസ്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. അതെന്തിനാണെന്ന് കൂടി പറഞ്ഞുതരാം.
നിങ്ങളത് അറ്റാച്ച് ചെയ്യേണ്ട സെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിന് അറിയില്ലാതെ ഒരു വാലിഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. കാരണം ആർക്ക് വേണമെങ്കിലും കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം, ബട്ട് അതൊരു വാലിഡ് കംപ്ലയിൻ്റ് ആവണമെങ്കിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി അതിൽ പ്രൂവ് ചെയ്യണം. ലൈക്ക് ഇത് എൻ്റെ ജെന്യൂൻ അക്കൗണ്ടാണ്, എൻ്റെ ഒറിജിനൽ ഐ ഡി ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് ഐ മീൻ ഈ ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടും ഓക്കെ ഇറ്റ്സ് എ ജെന്യൂൻ കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആദ്യം അവരൊരു ഓട്ടോമേറ്റഡ് മെസ്സേജാണ് അയയ്ക്കുക. അതായത് ഒരു ജസ്റ്റ് ഒരു വലിയൊരു സെൻറ്റൻസ് ഇത് വരും, താഴെ രണ്ട് മൂന്ന് ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് എൻ്റെ ഒന്നും വർക്കായില്ല, ഞാനതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോഴും പഴയ റിസൾട്ട് തന്നെ ആയിരുന്നു, അതായത് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ മെയിൽ വർക്കായില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. അതിൻ്റെ താഴെ തന്നെ നിങ്ങൾ എന്താണ് അപ്ഡേറ്റ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം ചോദിക്കുന്ന സമയത്ത് ഗൂഗിളിൽ നിന്ന് ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഐ മീൻ ഒരു ടീമിലെ ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും, അതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴുണ്ടാക്കിയത്, അതേപോലെ അക്കൗണ്ട് ഫസ്റ്റ് പാസ്വേഡ്, നിങ്ങളുടെ സെക്യൂരിറ്റി ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് അക്കൗണ്ട് ഉണ്ടാക്കിയത്, ഏത് വർഷമാണ് അക്കൗണ്ട് ഉണ്ടാക്കിയത്, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ജാരിക്ക് ചോദിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. കറക്റ്റായിട്ടില്ലെങ്കിലും മാക്സിമം ജെന്യൂൻ ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങളധികം തെറ്റായിട്ടുള്ള ആൻസർ മാക്സിമം ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്ന മെയിലിലോട്ട് നമുക്ക് നമ്മളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് അവരയക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പാസ്വേഡ് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് സെക്ഷൻ 3 പോകും, അതായത് നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം എന്നുള്ളത്. സേവ് മീൻസ് പ്രൊട്ടക്റ്റ്, സേഫായിട്ട് തന്നെ വെക്കുക എന്നുള്ളത് എങ്ങനെയെന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാനേജ് മൈ ഗൂഗിൾ പ്രൊഫൈലിനോ അങ്ങനെ മാനേജ് മൈ ഗൂഗിൾ അക്കൗണ്ട് കൊണ്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെക്യൂരിറ്റി കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റിയിൽ 2-step വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. 2-step വെരിഫിക്കേഷനിൽ തന്നെ താഴെ 3 പോർഷനായിട്ടുണ്ടാവും. അതായത് ഒന്ന് വന്നിട്ട് ഗൂഗിൾ പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മൊബൈലിലുള്ള വേറെ മെയിൽ ഐ ഡി ലോഗിൻ ആണെങ്കിൽ അതിലോട്ടൊരു മെസ്സേജ് വരും, യെസ് ദിസ് വാസ് മീ എന്ന് പറഞ്ഞിട്ടൊരു അതിൽ മൊബൈലിലേക്ക് ഒരു പേജ് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ലാപ്ടോപ്പിലോട്ട് ലോഗിൻ ആവുള്ളൂ. ഓക്കെ, അത് ഒന്നാമത്തെ ഓപ്ഷൻ, അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് പറയും. ഓതൻറ്റിക്കേറ്റർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒരു ഓതൻറ്റിക്കേറ്റർ ആപ്പ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഓതൻറ്റിക്കേറ്റർ ആപ്പ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ഓതൻറ്റിക്കേറ്റർ ആപ്പ് ഐ മീൻ ഒരു 30 സെക്കൻഡിന് ഒരു കോഡ് തരും. ആ ഒരു കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഈ കോഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അപ്പോൾ അത് ഹാക്കറിന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാക്കപ്പ് കോഡ്സ് ഉണ്ടാവും. ഒരു എനിക്ക് തോന്നുന്നു 8-digit കോഡാണ് തോന്നുന്നത്. 8-digit കോഡ് ഒരു 10 തരും. അത് നിങ്ങൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഓരോരടുത്ത് സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾ അക്കൗണ്ട് ഇങ്ങനെ ഹാക്കായി കഴിഞ്ഞാൽ ലോഗിൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആണെങ്കിൽ ആ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്ഷനാണ്, അത് എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ ഗൂഗിൾ കീ ഉണ്ട്. കീ എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ടത്. ഒന്ന് നമുക്ക് ഫിസിക്കൽ കീ ഉണ്ട്. ഫിസിക്കൽ കീ എന്ന് പറഞ്ഞാൽ ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സംഭവമാണ്, നമ്മൾ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും സംഭവം. അതിൽ നിങ്ങൾ അക്കൗണ്ട് ആക്കി വെച്ചാൽ നിങ്ങൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ആ ഒരു കീ നിങ്ങളുടെ USB പോർട്ടിൽ അല്ലെങ്കിൽ മൊബൈലിൽ ബ്ലൂടൂത്തോ NFC വഴി നമ്മൾ മൊബൈൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു കീയിൽ തൊട്ടാൽ മാത്രമേ ആ അക്കൗണ്ട് ലോഗിൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഫിസിക്കൽ കീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആമസോണിൽ മേടിക്കാനൊക്കെ കിട്ടും, എനിക്ക് കോസ്റ്റ് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഉള്ളൊരു കീ ആണ് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് കീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ എനേബിൾ ആയിരിക്കണം. ആ ഒരു നിങ്ങൾ വേറെ ഒരു ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസും നിങ്ങളുടെ മൊബൈൽ ഫോണും ഏകദേശം അടുത്താണെങ്കിൽ മാത്രമേ അത് ലോഗിൻ ആവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മൊബൈൽ ഫോണും നമുക്ക് ഗൂഗിൾ കീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയും നമുക്ക് നമ്മളുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ട്രസ്റ്റഡ് അല്ലാത്ത വെബ്സൈറ്റിൽ നിന്ന് ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ വിൻഡോസ് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. നല്ല ആൻറ്റിവൈറസ് യൂസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം മാൽവെയർസ് ഒക്കെ നമ്മളുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എടുക്കും.
ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പാസ്വേഡ് കാര്യങ്ങളൊന്നും സേവ് ചെയ്യാതിരിക്കുക. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതിലായിരിക്കും നിങ്ങളുടെ കോണ്ടാക്ട്സ്, നിങ്ങളുടെ മെസ്സേജസ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിലും കാര്യങ്ങളും ഫുള്ളായിട്ട് നിങ്ങളുടെ ആ ഗൂഗിൾ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മിസ്സാവും. ഞാൻ അനുഭവത്തിൽ പറയുകയാണ്, കാരണം എൻ്റെ കോണ്ടാക്ട്സ് കാര്യങ്ങൾ ഫുൾ അതിലായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് അക്കൗണ്ട് പോയ സമയത്ത് എനിക്കൊന്നും ലോഗിൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഓൾസോ ഞാൻ പുറത്തായിരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരുടെ അടുത്തും ഈ മൂന്ന് സ്റ്റെപ്പ് ഉറപ്പായും ചെയ്യാൻ പറയുക. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ അക്കൗണ്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ ദെൻ, ബൈ ബൈ.